طلابي كيف حالكم؟ مرحبا بكم جميعا إلى فصل جديد للصف التاسع، فأنا أحييكم بتحية الإسلام. السلام عليكم ورحمة الله وبركاته. مقلة عندك شاشن سؤال، فأنتم درستم ماذا في الفصل الماضي؟ أنتم درستم أفتخر وتفتخر ونفتخر واستعمالها في الجملة. ഇതിന്റെയൊക്കെ സെന്റൻസുകൾ നമ്മൾ ഇത് ഈ സെന്റൻസുകൾ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്നും അതിന്റെ രീതിയൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലെ. അഫ്തഖറു തഫ്തഖറു നഫ്തഖറു. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇതിലെ ജംഉൽ മുഅന്നസ് സാലിം അല്ലെ, ജംഉൽ മുഅന്നസ് സാലിം എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതും അതൊക്കെ നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി നമ്മൾ നഹ്നു നദ്ഖുൽ ഇലാ അസ്ഫഹതി അസ്സാമിൻ അഷറ അസ്ഫഹത് അസ്സാമിനത അഷറ കം 18th പേജ്. അതിൽ ഹുനാക തദ്രീബ് ആഖർ, ഒരു ആക്ടിവിറ്റി കൂടിയാണ്. എന്താണ്? നഖ്താർ മിനൽ നുസൂസ് ജംഉൽ മുഅന്നസ് അസ്സാലിം വനഖറ. നമ്മളെ മിനൽ നുസൂസ് മുകളിൽ പഠിച്ച പാഠഭാഗങ്ങളിൽ നിന്ന് ജംഉൽ മുഅന്നസ് സാലിമുകൾ കണ്ടെത്താനും വെച്ച് അത് വായിക്കാനാണ് പറയുന്നത്. അപ്പൊ കണ്ടെത്തി, ജംഉൽ മുഅന്നസ് സാലിമിന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിഞ്ഞു. അതിന്റെ എൻഡിൽ എന്തുണ്ടാകും? എൻഡിലുണ്ടാകും അലിഫും തായും അല്ലെ. അങ്ങനെയുള്ള എന്തോരം വാക്കുകൾ നമ്മുടെ നെസ്സുകളിൽ ഉണ്ട് എന്ന് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? നമ്മളിപ്പോ പഠിച്ചതിൽ തന്നെ ഒരുപാടുണ്ട്. ഒന്ന് നോക്കൂ, ഏതൊക്കെയാണ് ഇവിടെ? എവിടുന്ന തുടങ്ങിയ അലിഫും താ അല്ലെ. അൽഉൽബാദ് ഇത് നമ്മൾ കണ്ടു. ലാഇഹാത്, ഇഅ്ലാനാത്, പിന്നെയോ അൽമക്തബാത്, ഓക്കെ അർറിവായാത്, അൽമസ്റഹിയാത്, പിന്നെ അത്രയാണ് അല്ലെ. ജംഉൽ മുഅന്നസ് സാലിമുകൾ ഇത്ര. ഇതുപോലെ മുകളിലെ മുമ്പിലെ പാഠങ്ങളിലും ഉണ്ടെങ്കിൽ അത് കണ്ടെത്താനാണ് ആ പ്രവർത്തനം. ഓക്കെ, ഫഹൽ ഫഹൽ തഫാലൂൻ ചെയ്യില്ലേ? ഇൻഷാല്ലാഹ്. അപ്പോ അടുത്തത് അതിന്റെ ശേഷം ഹുനാഖ് സൂറ, ഹുനാഖായ സൂറ. മാദാ തഷൂറൂന ബിഹി, ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഹാദിഹി ഔ ഹാദാ മുൽസഖ്, മാദാ മുൽസഖ്, മുൽസഖ് മാദാ മുൽസഖ്, പോസ്റ്റർ പോസ്റ്റർ നമ്മൾ കേട്ടിട്ടുണ്ട്. മുൽസഖ് അൻ അൻ അമ്മ, എന്തിനെ കുറിച്ചാണിത്? അറബി ഭാഷ, ലോക അറബി ഭാഷാ ദിനത്തെ കുറിച്ചുള്ള പോസ്റ്ററുകളാണ്. ഞാൻ ഇവിടെ വേറെ കുറച്ച് കാണിച്ചു തരാം. ഇതുണ്ടോ? ഇതാണ് ഡിസംബർ 10 പിന്നെ നോക്കൂ, പിന്നെയോ അൽ അറബിയ ഹുവ അൽ അറബിയ ലുഗത്തുൽ ഖുർആൻ, ലുഗത്തുൽ ഖുർആൻ. ഓക്കെ, പിന്നെ നോക്കൂ, അൽ അറബിയത്തു തജ്മഉന, അൽ അറബിയ അറബി ഭാഷ നമ്മളെ നമ്മളെ ഒന്നിപ്പിക്കും. ലുഗത്തുന ഹിയ ഫഖ്റുന അൽ ലുഗത്തുൽ അറബിയ അൽ യൗമുൽ ആലമി ലിൽ ലുഗത്തുൽ അറബിയ അല്ലെ. പിന്നെ അലിയവുമിൽ ആലമിയിലെ ലുഹല, അത് അതിന്റെ അറബി ഭാഷാ ദിനത്തിന്റെ തന്നെ വേറൊരു പോസ്റ്ററാണ്. ബിലുഹത്തിന നസൂന ഹുവിയത്തന, നമ്മുടെ ഭാഷ കൊണ്ട് നമ്മൾ നമ്മുടെ ഹുവിയത്ത് ഐഡന്റിറ്റി സംരക്ഷിക്കും അല്ലെ. ഇതുപോലെ അറബി ഭാഷയെ കുറിച്ച് പോസ്റ്ററുകൾ ഉണ്ടാക്കാൻ പഠിക്കണം. ഇതൊക്കെ ഓരോ മോഡലുകളാണ്. അപ്പൊ അതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ കുറച്ച് പോസ്റ്ററുകൾ ഉണ്ടാക്കാനാണ് പറയുന്നത്. അപ്പൊ അതിന്റെ മോഡലാണ് ഇവിടെ ഒരെണ്ണം കൊടുത്തിട്ടുള്ളത്. ഇത് കണ്ടോ, അറബി ഭാഷ എന്ത് മനോഹരമാണ്. അതുപോലെ December 18 അല്യൗമുൽ ആലമി ലില്ലുഗൽ അറബിയ അല്ലെ, ഒന്ന് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ കുറച്ച് പോസ്റ്ററുകൾ നിങ്ങൾ അറബി ഭാഷയെ കുറിച്ച് പറയാവുന്നതാണ്. അപ്പോ അല്ലുഗൽ അറബിയ ഹിയ ബിൻതു അദ്നാൻ, അല്ലുഗൽ അറബിയ മുകളിൽ പഠിച്ചില്ല കുറെ കാര്യങ്ങൾ. അല്ലുഗൽ അറബിയ പിന്നെ അല്ലുഗൽ അറബിയ വാഹിദും മിനൽ
ലുഗാത്തി ലി ഹൈഅത്തുൽ ഉമമ മുത്തഹിദ, യു എന്നിന്റെ ഒരു ഭാഷ ആറ് ഭാഷകളിൽ ഒരെണ്ണമാണ്. അങ്ങനെയൊക്കെ എഴുതാം അല്ലെ. പിന്നെ അൽ ലുഗൽ അറബിയ ഹിയ ലുഗത്തുൽ ഫന്നി വൽ അദബ്, ഫന്നിന്റെയും അദബിന്റെയും ഭാഷ. അങ്ങനെയൊക്കെ സെന്റൻസുകൾ ഉപയോഗിച്ച് അതിനെ പറ്റിയ ചിത്രങ്ങളൊക്കെ വെച്ച് പോസ്റ്ററുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോ കുറെ കാണിച്ചു തന്നു, അതുപോലെ നിങ്ങൾക്ക് കുറെ ഇനിയും ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അതിലെ വാചകങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അങ്ങനെ പോസ്റ്ററുകൾ ഇവിടെ രണ്ടെണ്ണം ഉണ്ടാക്കാനാണ് പറയുന്നത് അല്ലെ. അൽ ലുഗൽ അറബിയ ഹിയ ലുഗത്തുൽ ഫന്നി വൽ അദബ്, പിന്നെ അൽ ലുഗൽ അറബിയ ലുഗത്തുൽ വാദ് അല്ലെ. അതൊക്കെ ഞാൻ മുകളിൽ പറഞ്ഞതാണ്, അതുകൊണ്ടാണ് ഇവിടെ എഴുതി കാണിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ മുൽസഖ് പരീക്ഷയ്ക്ക് പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്, ഒരു ചോദ്യമാണ് മുൽസഖ് എന്നുള്ളത്. ആ വാക്ക് നിങ്ങൾ പഠിച്ചു വെക്കണം. അതിന്റെ ചോദ്യം എങ്ങനെ വരിക? അഇദ്ദാണ് കൊടുക്ക. പരീക്ഷയ്ക്ക് ഉണ്ടാവും എങ്ങനെ അറിയോ? അഇദ്ദ മുൽസഖൻ അനിൽ ലുഗൽ അറബിയ, അല്ലെങ്കിൽ അഇദ്ദ മുൽസഖൻ അനിൽ ലുഗത്തിൽ മലയാളമിയ. അഇദ്ദ മുൽസഖൻ അനി യൗമിൽ ഇസ്തിഖ്ലാൽ, സ്വാതന്ത്ര്യ ദിനത്തെ കുറിച്ച് പോസ്റ്റർ ഉണ്ടാക്കുക. അപ്പൊ മുൽസഖ് എന്ന പദം മക്കൾ മനസ്സിൽ മറക്കാതിരിക്കണം, ഓർത്തിരിക്കേണ്ട ഒരു വാക്കാണ് കേട്ടോ. പോസ്റ്റർ റെഡി. ഓക്കെ, ഫീ സഫഹത്തി താലിയ മാദാ ഫിൽ ഫസ്ലിൽ ഫിൽ ഫുസൂലിൽ മാദിയ നഹ്നു ദറസ്നാ അൻ മാദാ അൻ ഖിസ്സ ദാതിയ ലില്ലുഗത്തിൽ അറബിയ. ഖിസ്സ ദാതിയ മാദാ ഖിസ്സ ദാതിയ, വ്യക്തി വിവരണം, വ്യക്തി വിവരണം, അല്ലെങ്കിൽ എന്താണ് ആത്മകഥ എന്നൊക്കെ പറയുന്ന പോലെയാണ് കേട്ടോ. അപ്പൊ അറബി ഭാഷ അതിന്റെ കിസ്സാദാത്തിയാണ് മുകളിൽ പറഞ്ഞത്. നമ്മുടെ മാതൃഭാഷ ഏതാണ്? അല്ലുഗ അൽ മലയാളമിയ, അല്ലുഗ അൽ മലയാളമിയ. അപ്പൊ അതിന്റെ മുകളിലെ അതേ മോഡലിൽ ഇവിടെ അറബി ഭാഷയല്ല മലയാള ഭാഷയുടെ ഖിസ്സാദാത്തിയ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിനു വേണ്ടി കുറച്ച് വാക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് മറ്റേ മുകളിലെ അറബി ഭാഷയുടെ ഇതിനെ കുറിച്ച് പഠിച്ചില്ലേ, അതേ മോഡലിൽ നമുക്ക് ഇത് തയ്യാറാക്കി നോക്കാം. വളരെ സിമ്പിളായി ചെയ്യാവുന്നേ ഉള്ളൂ. നമ്മൾ വലിയ കാര്യങ്ങൾ, നമ്മൾ മുകളില് അറബി ഭാഷയുടെ തുടങ്ങിയത് എങ്ങനെയായിരുന്നു? അന ബിന്തു അദ്നാൻ. അപ്പൊ ഇതിന്റെയും തുടങ്ങേണ്ടത് എങ്ങനെ തന്നെയാണ്? അന, അന വെച്ച് തന്നെയാണ് തുടങ്ങേണ്ടത് അല്ലെ. അപ്പൊ ഇവിടെ കുറെ പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്, പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അത് സിമ്പിൾ ആക്കി എങ്ങനെ പറയാമെന്നാണ് സാർ പറയുന്നത്. നോക്കൂ, ഉലുവും മിനൽ ഉസ്റത്തി ദ്രാവിഡിയ, ഞാൻ ദ്രാവിഡിയൻ കുടുംബത്തിൽ ഉള്ള ആളാണ് അല്ലെ. അപ്പൊ ആ മുകളിൽ അന ബിന്ദു അദ്നാൻ, ഞാൻ അദ്നാന്റെ പുത്രിയാണ്. അപ്പൊ അതുപോലെ നിങ്ങളൊന്ന് പറഞ്ഞു വയ്ക്കും, ഞാൻ എന്താ പറയാറ് മലയാള ഭാഷയിലെ പറയുന്നത്? അന, അന അൽ ലുഗത്തു അന മലയാളം, അല്ലെങ്കിൽ അന അൽ ലുഗത്തുൽ മലയാളമിയ. എങ്ങനെ പറയും? അന അൽ ലുഗത്തുൽ മലയാളമിയ, ഞാൻ മലയാള ഭാഷയാണ് അല്ലേ. പിന്നെ ഞാൻ ദ്രാവിഡ കുടുംബത്തിൽപ്പെട്ട ആളാണ്. അപ്പൊ ഇതിന്റെ മുമ്പിൽ നിങ്ങൾ എന്ത് ചേർക്കണം? മാദാ മാദാ തുലീഫ്, മാദാ തുലീഫുന ഖബ്ല ഹാദിഹിൽ ജുംല, ഒന്നുമില്ല അല്ലേ. എന്തിനു ഇതിനു മുമ്പിൽ വെറുതെ അന ചേർത്താ മതി അല്ലേ. അപ്പൊ ആദ്യം എന്ത് ചേർത്തു? അന, അന അൽ ലുഗത്തുൽ മലയാളമിയ, അല്ലെങ്കിൽ അൽ ലുഗത്തുൽ മലയബാരിയ എന്ന് വേണം ചേർക്കാം. അന ഉളുവുൻ മിൻ ഉസ്റത്തിൽ ദ്രാവിഡിയ, രണ്ടാമത്തെ സെന്റൻസ് ആയി. ആദ്യത്തെ സെന്റൻസ് ഞാൻ പറഞ്ഞു, അന ലുഗത്തുൽ മലയാളമിയ, അന ഉളുവുൻ മിൻ ഉസ്റത്തിൽ ദ്രാവിഡിയ. പിന്നെ തുഞ്ചത് എഴുത്തച്ഛൻ, മൻഹുവ അബുൽ ലുഗൽ അറബിയ, അബു അല്ല അബു അബുൽ ലുഗൽ മലയാളമിയ, അറബി ഭാഷയുടെ അല്ല മലയാള ഭാഷയുടെ പിതാവായി അറിയപ്പെടുന്ന ആളാണ് തുഞ്ചത്ത് എഴുത്തച്ഛനാണ്. അപ്പൊ എന്റെ പിതാവ് തുഞ്ചത്ത് എഴുത്തച്ഛനാണെന്ന് പറയണം അല്ലെ. അതല്ല നമുക്ക് മലയാളത്തിൽ പറയേണ്ടത് എന്റെ വാപ്പ എന്ന് പറയാൻ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവും. മാതാ തഖൂലുൻ, ആ അബു എന്ന വാക്കല്ലേ എന്റെ വാപ്പ എന്ന് പറയാൻ, അബി എന്ന് പറഞ്ഞാൽ അതില്ലേ. അന ബിന്ദു തുഞ്ചത്ത് എഴുത്തച്ഛൻ എന്ന് വേണമെങ്കിൽ പറയാം, അന ബിന്ദു തുഞ്ചത്ത് എഴുത്തച്ഛൻ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അബീ തുഞ്ചത്ത് എഴുത്തച്ഛൻ. അടുത്തത് അല്ലെ, സിമ്പിൾ അല്ലേ. അപ്പൊ അബീ തുഞ്ചത്ത് എഴുത്തച്ഛൻ, എന്റെ വാപ്പ തുഞ്ചത്ത്, അല്ലെങ്കിൽ അന ബിന്ദു തുഞ്ചത്ത് എഴുത്തച്ഛൻ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, പിന്നെ
അഫ്തഖിർ ബിതുറാസി, അഫ്തഖിർ ബിതുറാസി, ഞാൻ എന്റെ ഹെറിറ്റേജിൽ അഭിമാനം കൊള്ളുന്നു. ഈ സെന്റൻസ് അറബി ഭാഷയുടെ കാര്യത്തിൽ അവിടെ ഏറ്റവും അവസാനത്തിലാണ് വന്നത് അല്ലെ. നോക്കൂ, ഏറ്റവും അവസാനത്തിലാണ് വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഈ സെന്റൻസ് അതുപോലെ തന്നെ അവസാനം കൊടുക്കാം, അവസാനം കൊടുക്കാം, ബാക്കിയുള്ളത് എഴുതിയാലോ. ഓക്കെ, അപ്പൊ ബാക്കിയുള്ളത് എഴുതുമ്പോൾ എന്താണ് ഗനി, അടുത്ത എന്താ ഗനിയത്തും ബിൽ ഫുനൂനി വൽ ആദാബ്. ഗനിയ, ഞാൻ കലകളും സാഹിത്യവും കൊണ്ട് നിറഞ്ഞ, ഞാൻ സമ്പുഷ്ടമാണ് എന്നാണ് അല്ലെ. അപ്പോ എന്ത് പറയാം, എന്ത് പറയാം, അന തന്നെ വേണമെങ്കിൽ പറയാം, അന വേണമെങ്കിൽ പറയാം. നമ്മുടെ വെറുതെ അന ചേർത്താൽ തന്നെ കിട്ടും അല്ലെ. അല്ലെങ്കിൽ കുത്തുബി എന്ന് കൊടുക്കാം. കുത്തുബി, കുത്തുബ് മാതാ, കുത്തുബ് പുസ്തകം, എന്റെ പുസ്തകങ്ങൾ എന്നല്ലേ. കുത്തുബി, എന്റെ പുസ്തകം എന്താണ്, ഗനിയത്തും ബിൽ ഫുനൂനി വൽ ആദാബ്. അതിന് മുമ്പിൽ നമ്മൾ ജസ്റ്റ് എന്ത് കൊടുത്താൽ മതി, കുത്തുബി ഗനിയത്തും ബിൽ ഫുനൂനി വൽ ആദാബ്. ഓക്കെ, പിന്നെ അൽ കുത്തുബുൽ ഇൽമിയ, ഇതേ സെന്റൻസ് നിങ്ങൾ നിങ്ങളുടെ അതിൽ എവിടെയോ പറഞ്ഞല്ലോ, എങ്ങനെ അവിടെ അതേപോലെ തന്നെ ഇവിടെ യൂസ് ചെയ്താൽ മതി. വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ എന്നതിനാൽ ഇത് തന്നെ ഇതേ സാധനം തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ അവിടെ അത് ജസ്റ്റ് മാറ്റി കൊടുത്താൽ മതി അല്ലെ. അൽ കുത്തുബുൽ ഇൽമിയ എങ്ങനെ പറയാം, എങ്ങനെ പറയാം, പറഞ്ഞു നോക്കൂ അല്ലെ. അതല്ല, അൽ മക്തബാത് മലിഅത്തും ബിൽ കുത്തുബുൽ അറബിയ അൽ ഇൽമിയ. അപ്പൊ നിങ്ങൾ അവിടെ കൊടുക്കുന്ന സെന്റൻസ് എന്തായിരിക്കണം മലയാളത്തിന്റെ അല്ലെ. അൽ മക്തബാത് മലിയത്തും ബിൽ കുത്തുബിൽ അറബിയ മാറ്റിയാറ്റ് എന്താക്കണം, അൽ മലയാളമിയ എന്നാക്കണം. അതാണ് അൽ മലയാളമിയത്തു എന്നാക്കിയാൽ മതി. ഓക്കെ, അപ്പൊ അല്ലേ, അൽ കുത്തുബുൽ അൽമിയ എന്നതിനെ സെന്റൻസ് ആക്കുന്നത് എങ്ങനെയാണ്, അൽ മക്തബാത് മലിഅത്തുൻ ബിൽ കുത്തുബിൽ മലയാളമിയ അൽ അൽമിയ. അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ എന്തായി, ഇതിന് ഇത് വെച്ചിട്ടുള്ള, ഏത് വെച്ചിട്ടുള്ളത്, ഈ വരി വെച്ചിട്ടുള്ള സെന്റൻസ് ആയി. ഓക്കെ, ഇനി അറിവായാത് വൽ മസ്റഹിയാത് വൽ ഖിസസ് അല്ലെ. അപ്പൊ ഇതും ഇതെങ്ങനെ ചേർക്കാം, ഇതെങ്ങനെ ചേർക്കാം, ഇതേ വാക്കുകൾ അവിടെയും വന്നിട്ടില്ലേ, അതുപോലെ ചേർത്താൽ മതി. നോക്കൂ എന്താ വന്നിട്ടുള്ളത്, അന അറബി മലയാള ഭാഷയിലും ഒരുപാട് സാഹിത്യ ഗ്രന്ഥങ്ങളില്ലേ അല്ലെ. വസയതു ജൻവി ജമീ അൻവാ അൽ അദബ് മിന റിവായാത് വൽ മസ്റഹിയാത് അല്ലെ. ഞാൻ കലയിലെ എല്ലാ ഇനങ്ങളിലും എന്റെ മേഖല, അതായത് ഞാൻ വിശാലമായി കിടക്കുകയാണ്. വസയതു, ഞാൻ വിശാലമാണ്, അല്ലെങ്കിൽ എല്ലാത്തിനെയും കവർ ചെയ്തിട്ടുണ്ട്. ഏത് നാടകങ്ങള, ഈ റിവായത്ത് എന്താണ്, നോവലുകള്, നാടകങ്ങള്, കഥകള്, കഥകള് വഷാർ വല്ലാശി അല്ലെ. പിന്നെ ഈ സെന്റൻസ് മുഴുവനായിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് അല്ലെ. ഞാൻ പറഞ്ഞല്ലേ അഫ്തഖുർ ബി തുറാസി എന്ന് എഴുതാന്ന് പറഞ്ഞ അവസാനം. അപ്പൊ വസീഅത്തു ജമീ അൻവാ അല്ലാതെ മിന റിവായത്തി വൽ മസ്റഹിയാത്, മലയാള ഭാഷയിലും ഇതുപോലെ നോവലുകളും ഇതൊക്കെ ഇല്ലേ. ഓക്കെ, അപ്പൊ ഇതേ ഇതേ സെന്റൻസ് അഫ്തഖുർ ബി തുറാസി വരെ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ എന്ത് പൂർത്തിയായി, എന്ത് പൂർത്തിയായി, ഖിസ്സദതിയ ലി അല്ലുഗത്തിന അൽ മലയാളമിയ, നമ്മുടെ മലയാള ഭാഷയെ കുറിച്ചുള്ള ഖിസ്സദതിയ. പരീക്ഷയ്ക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ളതാണ് ഖിസ്സദതിയ. അപ്പൊ ഒന്നും കൂടി ഞാൻ പറയാം, എന്താ പറഞ്ഞത്, ആദ്യം എഴുതണം എന്താ പറഞ്ഞത്, അന അന ലുഗത്തുൽ മലയാളമിയ, അന ഉലുഗും മിനൽ ഉസ്റത്തി സാബിദിയ, അന ബിന്തു തുഞ്ചത്ത് എഴുത്തച്ഛൻ, പിന്നെ കുത്തുബീ എന്റെ പുസ്തകങ്ങൾ, ഗനിയത്തും ബിൽ ഫുനൂനി വൽ ആദാബ് അല്ലെ. പിന്നെ പറഞ്ഞു അൽ മക്തബാത് മലിഅത്തും ബിൽ കുത്തുബിൽ മലയാളമിയ അൽ ഇൽമിയ, അങ്ങനെ പറഞ്ഞു. പിന്നെ എന്താണ്, വസിഅത്തു ജമീ അൻവാ അൽ അദബി മിന റിവായാത് വൽ മസ്റഹിയാത് വൽ ഖിസസ് വൽ അനാഷീദ് അല്ലെ. അത് അങ്ങനെ തന്നെ കൊടുക്കുക. അവസാനം അഫ്തഖിർ ബി തുറാസി. അതിനു മുമ്പ് ഒരു കാര്യം കൂടി, ഇവിടെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു ഇതും കൂടി ഉണ്ട്. അപ്പൊ അതിന് അതിന് ഈ ഇഫ്തഖിർ ബി തുറാസി എന്നതിന് മുമ്പ് നമുക്ക് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മൻ ഹു വൈക്കം മുഹമ്മദ് ബഷീർ ഹുവ അദീബുൻ മലയാളമി. അപ്പോ നമുക്ക് എന്ത് പറയാം, വൈക്കം മുഹമ്മദ് ബഷീർ അദീബുൻ മലയാളമിയുൻ. എങ്ങനെ എഴുതണം, അദീബുൻ മലയാളമിയുൻ. ഒരു മലയാളി സാഹിത്യകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ അല്ലെ. എന്നിട്ട് അഫ്തഖുറു ബി തുറാസി എന്ന് എഴുതിയ നമ്മുടെ ഖിസ്സദതിയ ലുഗത്തിൽ അറബി ഭാഷയെ കുറിച്ച്, അല്ല മലയാള ഭാഷയെ കുറിച്ചുള്ള എന്ത് റെഡിയായി,
ഫിസാദാതിയറിയായി. ഓക്കെ, അപ്പൊ വീഡിയോ മുഴുവൻ കണ്ടാലാണ് ഇത് നിങ്ങൾക്ക് എഴുതാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇതിങ്ങനെ കൃത്യമായ വരണം ഇങ്ങനെ കാണിച്ചു തന്നിട്ട് നിങ്ങൾ അങ്ങോട്ട് എഴുതിയിട്ട് പോയാൽ നമുക്ക് പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെ സിമ്പിളായി എഴുതാം എന്നുള്ളത്. അതുപോലെ എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ ഖിസ്സാദാത്തിയെ പൂർണ്ണമാകും. ഓക്കെ ഇൻഷാല്ലാ. അപ്പൊ ഇതാണ് ഈ ക്ലാസ്സിൽ പറയുവാനുള്ളത്. ഇത് മലയാള ഭാഷയുടെ ചെയ്തിട്ടുള്ളതാണ്. അത് ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് തീരുകയാണ് ഇൻഷാല്ലാ. ഇതിന്റെ മുമ്പുള്ള എല്ലാ ക്ലാസ്സുകളും ഈ ചാനലിൽ തന്നെ 9th സ്റ്റാൻഡേർഡ് അറബിക് ഗൈഡ് എന്നുള്ളത്. ഇനി ഓരോരുത്തരും ഇത് വന്നില്ലേ, അത് വന്നില്ലേ, 8th ക്ലാസ് വന്നില്ലേ, 9th ക്ലാസ് വന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. 1 മുതൽ 12 വരെ ക്ലാസ്സുകൾ എല്ലാം ഈ ചാനലിൽ തന്നെയുണ്ട്. നിങ്ങൾ അതിന്റെ പ്ലേലിസ്റ്റ് നോക്കിയാൽ നമുക്ക് കിട്ടും. ഓരോന്ന് ഓരോ പ്രാവശ്യം കമന്റായി ചോദിക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പൊ ചാനലിൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ഇൻഷാല്ലാ. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.